സങ്കേതം വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സങ്കേതം ബിൽഡിംഗ് പെർമിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോർ ബിൽഡിംഗ് പെർമിറ്റ് സെലക്ട് ചെയ്യുക. ഏത് ഡിസ്ട്രിക്റ്റിലാണോ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് ആ ഡിസ്ട്രിക്ട് കൊടുക്കുക. ടൈപ്പ് ഓഫ് ലോക്കൽ ഗവൺമെന്റ് കൊടുക്കുക, മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ എന്ന് കൊടുക്കുക. ലോക്കൽ ഗവൺമെന്റ് കൊടുക്കുക, ഏത് പഞ്ചായത്താണോ ആ പഞ്ചായത്തിൻ്റെ നെയിം കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി സോണൽ ഓഫീസ് ആഡ് ആകുന്നതായിരിക്കും. ഗോ കൊടുക്കുക. ആപ്ലിക്കന്റ് നെയിം കൊടുക്കുക. വാർഡ് നമ്പർ അപ്ലൈ ചെയ്യുക. ഹൗസ് നെയിം കൊടുക്കുക. മെയിൻ പ്ലേസ് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് അപ്ലൈ ചെയ്യുക. പിൻകോഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ആപ്ലിക്കന്റിന്റെ മൊബൈൽ നമ്പർ അപ്ലൈ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ അഡ്രസ് സെയിം ആണെങ്കിൽ സെയിം ആസ് എബോവ് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്രസ് ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. അടുത്തതായി ലൈസൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡെസിഗ്നേഷൻ കൊടുക്കുക. ലൈസൻസിയുടെ നെയിം കൊടുക്കുക. ഓൺലൈൻ ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുക. ലൈസൻസിയുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അഡ്രസ് കൊടുക്കുക. അണ്ടർടേക്ക് ചെയ്യുന്നത് മറ്റൊരു ലൈസൻസി ആണെങ്കിൽ ആ ലൈസൻസിയുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. സർട്ടിഫൈ ചെയ്യുന്ന ലൈസൻസ് തന്നെയാണ് അണ്ടർടേക്ക് ചെയ്യുന്നതെങ്കിൽ സെയിം തന്നെ ഫില്ല് ചെയ്യുക. അടുത്തതായി അപ്ലൈ ചെയ്യേണ്ടത് സർവേ ഡീറ്റെയിൽസ് ആണ്. അതിനായി എത്ര സർവേ നമ്പർ ഉണ്ടോ അതിൻ്റെ കൗണ്ട് കൊടുക്കുക. എൻട്രി ചെയ്യുക. സർവേ നമ്പർ കൊടുക്കുക. റീസർവേ നമ്പർ കൊടുക്കുക. നേച്ചർ ഓഫ് ഓണർഷിപ്പ് അപ്ലൈ ചെയ്യുക. എക്സ്റ്റൻഡ് ഇൻ ആർ അപ്ലൈ ചെയ്യുക. ഡീഡ് നമ്പർ അപ്ലൈ ചെയ്യുക. ഡേറ്റ് ഓഫ് ഡീഡ് കൊടുക്കുക. സബ് രജിസ്റ്റർ ഓഫീസ് കൊടുക്കുക. സബ് ഡിവിഷൻ കൊടുക്കുക. അടുത്ത രണ്ടാമത്തെ സർവേയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. സർവേ നമ്പർ കൊടുക്കുക. റീസർവേ നമ്പർ അപ്ലൈ ചെയ്യുക. നേച്ചർ ഓഫ് ഓണർഷിപ്പ് കൊടുക്കുക. എക്സ്റ്റൻഡ് ഇൻ ആർ അപ്ലൈ ചെയ്യുക. ഡീഡ് നമ്പർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ഡീഡ് കൊടുക്കുക. സബ് രജിസ്ട്രർ ഓഫീസ് കൊടുക്കുക. സബ് ഡിവിഷൻ കൊടുക്കുക. കാൽക്കുലേറ്റ് എക്സ്റ്റൻഡ് ക്ലിക്ക് ചെയ്യുക. രണ്ട് സർവേ നമ്പറിലുള്ള എക്സ്റ്റൻഡ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് നിർമ്മിക്കാൻ പോകുന്ന വാർഡ് നമ്പർ കൊടുക്കുക. നിയറസ്റ്റ് ബിൽഡിങ്ങിൻ്റെ വാർഡ് നമ്പർ കൊടുക്കുക. ബിൽഡിംഗ് നമ്പർ അപ്ലൈ ചെയ്യുക. താലൂക്ക് അപ്ലൈ ചെയ്യുക. റവന്യൂ വില്ലേജ് അപ്ലൈ ചെയ്യുക. അടുത്ത പാർട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അതിനായി കേരള ബിൽഡിംഗ് റൂൾസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഓരോ ടൈപ്പ് പ്രോജക്ട്സിനും വ്യത്യസ്ത രീതിയിലായിരിക്കും ഫില്ല് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പാർട്ടിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. മുൻപോട്ടുള്ള എല്ലാ അപ്ഡേഷനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് പേജ് ലൈക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക.